നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4 മണിക്കാണ് പ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തേന് സമാനമായി ഇത്തവണയും നിരവധി പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചേക്കുമെന്നാണ് സൂചന. അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച സിനിമകളെയും ചലച്ചിത്ര പ്രവർത്തകരെയും കുറിച്ചുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തുവന്നു. ഡൽഹിയിലെ നാഷണൽ മീഡിയ സെന്ററിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. അയ്യപ്പനും കോശിയും മാലിക് എന്നീ ചിത്രങ്ങൾ മലയാളത്തിൽ നിന്ന് ഇടം പിടിച്ചതായാണ് റിപ്പോർട്ടുകൾ. സൂര്യയും അപർണ ബാലപുരണയും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം സുറേ പോർട്ട് മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട്. സുറേ പോർട്ടിലെ പ്രകടനത്തിന് സൂര്യയും അപർണ ബാലമുരളിയും മികച്ച നടൻ നടി പുരസ്കാരങ്ങൾക്കായി പരിഗണനയിലുണ്ടെന്നാണ് വിവരം. അയ്യപ്പനും കോശിയും മികച്ച മലയാള ചിത്രമായേക്കും. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് ബിജു മേനോൻ മികച്ച സഹനടനുള്ള അവാർഡിനായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച ശബ്ദലേഖനത്തിനുള്ള പുരസ്കാരത്തിനാണ് മലയാള ചിത്രം മാലിക് പരിഗണിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. മികച്ച നടന്മാരുടെ സാധ്യതാ പട്ടികയിൽ ബോളിവുഡ് താരം അജയ് ദേവ്ഗണുമുണ്ട്. മലയാളത്തിൽ നിന്നും 30 സിനിമകളാണ് ഇത്തവണ ജൂറിക്ക് മുന്നിലെത്തിയത്. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം. പ്രിയദർശൻ, മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹമായിരുന്നു മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയത്. മികച്ച വസ്ത്രാലങ്കാരത്തിനും സ്പെഷ്യൽ എഫക്റ്റിനുമുള്ള പുരസ്കാരവും മരക്കാർ നേടിയിരുന്നു. മാത്തുക്കുട്ടി സേവിയ സംവിധാനം ചെയ്ത ഹെലൻ 2 നേടി. മികച്ച നവാഗത സംവിധായകനും ചമയത്തിനുമുള്ള പുരസ്കാരങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്.